റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതാരാണ് പറഞ്ഞത്? നമ്മൾ കണ്ടെത്തിയതല്ലേ. കണ്ടെത്തലുകൾക്ക് ഇപ്പൊ അങ്ങനെ സമയം വേണോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മുമ്പാകെ വരട്ടെ. ഞങ്ങളുടെ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പാകെ വന്നാൽ അദ്ദേഹം ഞങ്ങളെ കൃത്യമായിട്ട് അറിയിക്കും. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഇത് സ്വാഭാവികമായിട്ടും April 23 DGP അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അത് സംബന്ധിച്ച് അന്വേഷണത്തിൽ കാലതാമസം ഉണ്ടായി എന്ന് മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. റിപ്പോർട്ട് DGP മുഖ്യമന്ത്രിക്ക് കൈമാറി. മുഖ്യമന്ത്രി അത് വകുപ്പ് സെക്രട്ടറിയുടെ ശുപാർശയോടുകൂടി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ആ റിപ്പോർട്ട് വന്നാൽ അക്കാര്യത്തിൽ ഞങ്ങളത് കാണും. കണ്ടതിനു ശേഷം എങ്ങനെ വേണം, റിപ്പോർട്ടിൽ നമ്മൾ ഉന്നയിക്കപ്പെട്ട പൂർണ്ണമായ കാര്യങ്ങളുണ്ടോ, റിപ്പോർട്ടിൽ എന്താണ് നിഗമനങ്ങൾ, തുടരന്വേഷണത്തിൻ്റെ ആവശ്യകതയുണ്ടോ, ഇതെല്ലാം അത് പിന്നെ ആഭ്യന്തര സെക്രട്ടറി കൈമാറിയതിനു ശേഷം നമുക്ക് തീരുമാനമെടുക്കാം. അതുവരെ ഒന്ന് കാത്തിരിക്കുക. അല്ല, അതിന് മാറ്റമുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പാകെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലോ CPI പറഞ്ഞ ഒരാവശ്യം ഇതുവരെ പിൻവലിച്ചിട്ടില്ല. അതുകൊണ്ട് പിൻവലിക്കാത്തടത്തോളം കാലം അത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് മനസ്സിലാക്കുക. ആ അഭിപ്രായമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ശരിയായ കാര്യമല്ലല്ലോ. അത് സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ച് പരാതി പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മന്ത്രിയായിട്ടുള്ള ഞാൻ സർക്കാർ വാഹനം ഉപയോഗിക്കാൻ പറ്റാതെ മറ്റൊരു വാഹനത്തിൽ കയറിയും തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ നടന്നും ആണ് ഈ സംഭവ സ്ഥലത്തേക്ക് പോയത്. ഞങ്ങളെല്ലാവരും നടന്നാണ് പോയത്. നടന്ന് ഞങ്ങളെല്ലാവരും പോകുമ്പോൾ ആംബുലൻസിൽ ആർക്കൊക്കെ സഞ്ചരിക്കാം എന്നുള്ളത് സംബന്ധിച്ച് വകുപ്പിൻ്റെ തന്നെ നിയമാവലി ഉണ്ടല്ലോ. അതൊക്കെ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടോ, അത് ശരിയാണോ, ഇക്കാര്യങ്ങളിലൊക്കെ ആളുകൾ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നോക്കട്ടെ, അന്വേഷിക്കട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയുന്നില്ല. എന്തായാലും അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. അന്വേഷണ റിപ്പോർട്ട് തീർച്ചയായിട്ടും വരും, വന്നു. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പാകെ വരും, അക്കാര്യത്തിൽ അഭിപ്രായം പറയും. തൃശ്ശൂർ പൂരം എന്നുള്ളത് തൃശ്ശൂർക്കാരുടെ കൂടിയൊരു സ്വകാര്യ അഭിമാനവും അഹങ്കാരവും ഒക്കെയാണ്. തൃശ്ശൂർ ജില്ലയുടെ ചുമതലക്കാരനായിട്ടുള്ളൊരു മന്ത്രി എന്ന നിലയിലും നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ CPI ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകൻ എന്നെല്ലാ നിലയിലും ആ റിപ്പോർട്ടിൽ ഞങ്ങൾ ഉന്നയിക്കപ്പെട്ട ആശങ്കകൾക്ക് വിരാമമാകും വരെ അതുമായിട്ട് മുന്നോട്ട് പോകും.